സർഗഭൂമി ടി വി അതിഥിയോടൊപ്പം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകനും റിയാലിറ്റി ഷോകളിലൂടെ മലയാളികൾക്ക് പരിചിതനുമായ ശ്രീ യദു എസ് മാരാരാണ്. ഇപ്പോൾ അദ്ദേഹം സിഎൻഎൻ ബോയ്സ് ഹൈസ്കൂൾ സംഗീത അധ്യാപകനും കൂടിയാണ്. നമുക്ക് യദു മാസ്റ്ററുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. സാർ, സർഗഭൂമി ടി വിയിലേക്ക് സ്വാഗതം. നമസ്കാരം. സാർ സിഎൻഎൻ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്, ഇപ്പോൾ സിഎൻഎൻ സ്കൂളിലെ അധ്യാപകനുമാണ്. അതേക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? എന്നെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണത്. പഠിച്ച സ്കൂളിൽ തന്നെ അധ്യാപകനായിട്ട് ജോലി കിട്ടുക എന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു ഭാഗ്യമാണ്. പിന്നെ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു സന്തോഷം. അതുപോലെ തന്നെ എന്താ പറയുക, ഈ എന്നെ പഠിപ്പിച്ച ഇപ്പോഴത്തെ ടീച്ചേഴ്സ് ബോയ്സിലധികം ഇല്ല, ഇപ്പോൾ ഗേൾസിലാണ്. ഇപ്പോൾ ശ്രീതുമാഷ പോലുള്ള ആൾക്കാരാണ്, അജോഷ് മാഷ്. എന്നെ പഠിപ്പിച്ച ആൾക്കാരെ വീണ്ടും കാണാൻ പറ്റുക, അവരൊപ്പം കുറച്ച് സമയം ചിലവഴിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ ഗുരുക്കന്മാരൊപ്പം ഇരിക്കാൻ പറ്റുന്നത് അത്രയും വലിയ ഭാഗ്യമാണ്. അങ്ങനെ ഒരുപാട് സന്തോഷം. ഒരു മേള പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമാണ് സാർ. മേളപ്രമാണി ശ്രീ പെരുവണം സതീശൻ മാരാരുടെ മകനാണ്. എന്നിട്ടും സംഗീത രംഗത്തേക്ക് എത്തിച്ചേരാനിടയായ സാഹചര്യം എന്തായിരുന്നു? ഞാൻ ചെറുപ്പത്തിലെ പാട്ട് പാടുന്ന അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു 3 വയസ്സ് തൊട്ട് പാട്ട് പാടുന്ന ഇതിലപ്പോൾ അങ്ങനെ ഒരു ഞാൻ 3-4 വയസ്സ് തൊട്ട് സംഗീതം പഠിക്കുന്നുണ്ട്. അപ്പം അമ്മയാണ് ചെറുപ്പം തൊട്ടേ എന്നെ പാട്ടാണെങ്കിലും കൊട്ടാണെങ്കിലും നീ അത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ നിർബന്ധത്തിലാണ് പാട്ടൊക്കെ പഠിച്ചത്. പിന്നെ കൊട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ രക്തത്തിലുള്ളതാണല്ലോ ഓൾറെഡി. അപ്പോൾ അച്ഛനാണെങ്കിലും എൻ്റെ അച്ഛൻ്റെ അച്ഛനാണെങ്കിലും അച്ഛാച്ഛനാണെങ്കിലും അച്ചാച്ചൻ കുറച്ച് പാടുകയൊക്കെ ചെയ്യും, അഷ്ടപതി സോപാന സംഗീതമൊക്കെ പാടും. അപ്പോൾ അങ്ങനെ കിട്ടിയതാവണം എനിക്ക് സംഗീതം. അപ്പോൾ അച്ചാച്ചൻ്റെ പാരമ്പര്യത്തിലൂടെ കിട്ടിയതായിരിക്കണം. അവിടെ വീട്ടിൽ അച്ഛനും പാടും അത്യാവശ്യം. അങ്ങനെ സംഗീതത്തിലേക്കുള്ള വഴി അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സാറിൻ്റെ അനിയനും പാട്ട് പാടുന്നതായി കേട്ടിട്ടുണ്ട്, അച്ഛനും അത്യാവശ്യം പാടുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെ സംഗീത സാഹചര്യങ്ങളെ പറ്റി. വീട്ടിൽ ആദ്യം തന്നെ അച്ഛൻ അത്യാവശ്യം പാടും. അച്ഛൻ്റെ കഴിവായിരിക്കണം ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾക്ക് രണ്ടു പേർക്കും, എനിക്കും എൻ്റെ അനിയനും മോഹൻ. മോഹൻ എന്നാണ് അനിയൻ്റെ പേര്. അവന് കിട്ടിയിരിക്കുന്നത് മോഹനാണ് ആദ്യം റിയാലിറ്റി ഷോയിലൊക്കെ വന്നത്. അവന് ഇപ്പം പിന്നെ അങ്ങോട്ട് പഠിത്തത്തിലേക്ക് വഴിമാറിയെന്ന് മാത്രം. പിന്നെയാണ് ഞാൻ സൂപ്പർ 4 എന്ന റിയാലിറ്റി ഷോയിലേക്ക് പോകുന്നത്. ഞാൻ ആദ്യം അധികം റിയാലിറ്റി ഷോ പോകണ്ട അങ്ങനെയുള്ളൊരു പിന്നോട്ട് വരഞ്ഞിരിക്കുന്ന സ്വഭാവമായിരുന്നു. പക്ഷേ അമ്മയുടെയും അച്ഛൻ്റെയും നിർബന്ധപ്രകാരമാണ് ഞാൻ പോയത്. പക്ഷെ ഇപ്പോൾ തോന്നുന്നു നന്നായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അച്ഛൻ്റെ കഴിവ് അച്ഛൻ്റെ കഴിവിൽ നിന്നായിരിക്കണം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കിട്ടിയത്. അതുപോലെ തന്നെ അച്ഛന് കിട്ടിയത് അച്ചാച്ചൻ്റെ കഴിവുകൊണ്ടായിരിക്കും. അച്ചാച്ചൻ സോപാന സംഗീത ഗായകനാണ്, അതുപോലെ തന്നെ മേള കുലപതിയാണ്. അപ്പം പണ്ട് മേള രംഗത്തെ പ്രഗത്ഭനായിരുന്നു. അപ്പോൾ അച്ഛൻ ഞങ്ങൾ അങ്ങനെ ആയിരിക്കണം പാട്ട് വന്ന വഴി. ആദ്യമായി സിനിമയിൽ പാടുമ്പോഴുള്ള അനുഭവം എന്തായിരുന്നു? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുവർണ നിമിഷങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ പാട്ട് പഠിക്കുന്ന സമയം തൊട്ടൊരു എന്താ പറയുക, നമ്മുടെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. പാട്ട് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ടാവും. അതിൽ ഏറ്റവും ആദ്യത്തെ ആഗ്രഹമായിരുന്നു സിനിമയിൽ പാടാന്നുള്ളത്. ഞാനീ സൂപ്പർ 4 എൻ്റെ MA മ്യൂസിക് പഠിത്തം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സൂപ്പർ 4 റിയാലിറ്റി ഷോയുടെ ഓഡീഷൻ വരുന്നത്. അങ്ങനെ പങ്കെടുത്ത് കിട്ടുന്ന വിചാരിച്ചല്ല, പോയി കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് ഈ ഞാൻ ഔട്ട് ആവണ സമയത്ത്, എലിമിനേറ്റ് ആവണ സമയത്ത് എനിക്കൊരു വാക്ക് തന്നു ഷാൻ റഹ്മാൻ. അപ്പം അങ്ങനെയാണ് എനിക്ക് സിനിമയിലേക്കുള്ളൊരു, ഞാൻ പ്രകാശൻ എന്ന സിനിമയിൽ സത്യൻ അന്തികാട് സാറിൻ്റെ ഫഹദ് ഫാസിൽ അഭിനയിച്ച സിനിമയിലാണ് ആദ്യം പാടിയത്. ഓമൽ താമര കണ്ണല്ലേ, ആ പാട്ടാണ് പാടിയത്. അപ്പോൾ അത് പാടുന്ന സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു അവസരം തന്നെ പെട്ടെന്ന് കിട്ടുന്നു. അതായത് എന്നെ സംബന്ധിച്ച് ലോട്ടറി അടിച്ച ഒരു പ്രതീതിയായിരുന്നു. കാരണം എത്ര പെട്ടെന്ന് സിനിമയിൽ കയറാൻ പറ്റും എന്നുള്ള വിചാരമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയും. പിന്നെ ഷാൻ റഹ്മാൻ എന്ന സംഗീത സംവിധായകൻ ഇപ്പോൾ കൂടുതൽ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ട് തന്നെ പാടാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. അവർ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളാണ് ആ സമയം. പാട്ട് രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടി. ഓമൽ താമര കണ്ണല്ലേ, നീ എൻ മാനസ പെണ്ണല്ലേ, മോഹം പൂക്കണ ചെണ്ടല്ലേ എന്നും നാം ഒന്നല്ലേ, പ്രേമം പാടണ നെഞ്ചല്ലേ, കാണും ഏതിലും ചെലല്ലേ,
വേനൽ ചൂടൊരു മഞ്ഞല്ലേ ചാരത്തായി നീല്ലേ അനുരാഗം ചിറകായെ ഇനി നമ്മളതിലായുയരുന്നേ കര കാണാ കൊതിയോടെ മിഴി തമ്മിലിടക്കിടക്കൊരുക്കുന്നു കനവിൻ്റെ വല ഓമൽ താമര കണ്ണല്ലേ നീ എൻ മാനസ പെണ്ണല്ലേ മോഹം പൂക്കണ ചെണ്ടല്ലേ എന്നും നാം ഒന്നല്ലേ സംഗീതരംഗത്തെ അധ്യാപകരെ പറ്റി കുറച്ച് എൻ്റെ ആദ്യ സംഗീതത്തിൽ എൻ്റെ ആദ്യ ഗുരു എന്ന് പറയുന്നത് കെ ടി ശ്രീജ ടീച്ചറാണ്. ടീച്ചറാണ് എൻ്റെ സംഗീതത്തിൽ ആദ്യ ബാലപാഠങ്ങൾ എന്നൊക്കെ പറയാം പഠിപ്പിച്ചിരുന്നത്. പിന്നെ ഞാൻ ടീച്ചറുടെയും ഗുരുവായ മങ്ങാട് കെ നടേശൻ മാഷടുത്ത് പഠിച്ചു ഒരു 4 കൊല്ലം. അത് കഴിഞ്ഞിപ്പോൾ എം എസ് പരമേശ്വർ മാഷടുത്ത് ഒരു 5-6 കൊല്ലമായിട്ട് പഠിക്കുന്നുണ്ട്, ഇപ്പോഴും പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ക്ലാസ്സും എനിക്ക് ഞാൻ ഓൺലൈൻ വേറെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, എൻ്റെ ക്ലാസ്സും അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പഠിക്കുന്നുമുണ്ട്. സംഗീതം എന്തായാലും ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല, എന്തും ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. അപ്പോൾ പഠിത്തവും പഠിപ്പിക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ പോണു. പിന്നെ ഗുരുക്കന്മാരെ പറ്റി പറയുകയാണെങ്കിൽ സംഗീതം മാത്രമല്ല, ചെണ്ട എൻ്റെ അച്ഛൻ എൻ്റെ അമ്മാവന്മാർ, പിന്നെ അതുപോലെ അഷ്ടപതി സോപാന സംഗീതത്തിലെ പെരുവനം ശങ്കരനാരായണന്മാരാണ് എൻ്റെ ഗുരു. അങ്ങനെ ഒരുപാട് ഗുരുക്കന്മാരുണ്ട് പല പല മേഖലകളിലായിട്ട്. സംഗീതമല്ലാതെ മറ്റ് എന്തൊക്കെയാണ് ഹോബികൾ? മെയിനായിട്ട് എനിക്ക് മെയിൻ സംഗീതം. അത് അതിനപ്പുറം എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, വീഡിയോസ് കാണാറുണ്ട്. കുക്കറി ചാനലൊക്കെ ഭയങ്കര എല്ലാ കുക്കറി ചാനലിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിഷുകൾ ഉണ്ടാക്കുകയാണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം. സംഗീതം കഴിഞ്ഞാൽ ഞാൻ ഒഴിവ് സമയമൊക്കെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. അത് എല്ലാവരും കഴിക്കുമോ എനിക്ക് സംശയമാണ്, പക്ഷേ എന്നാലും ഞാൻ കഴിക്കും. അപ്പോൾ പിന്നെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ ഉറക്കമാണ്. ഒഴിവ് സമയങ്ങളിൽ ഞാൻ പരമാവധി എനിക്ക് റെസ്റ്റ് എടുക്കാൻ തന്നെയാണ് ഇഷ്ടം, വേറെ ഒന്നും പ്രവൃത്തികൾ ഇവിടെ ഇഷ്ടമല്ല. അത് മടിയുള്ളതുകൊണ്ട് തന്നെയാണ്, സംശയമില്ല. പിന്നെ ഈ സംഗീതം, പിന്നെ കുക്കിംഗ്, ഉറക്കം, ഇതാണ് എൻ്റെ മെയിൻ ഹോബീസ്. ഒരു മേള കലാകാരൻ എന്നോ പാട്ടുകാരൻ എന്നോ ഏത് നിലയിലാണ് അറിയപ്പെടാൻ ആഗ്രഹം? എനിക്ക് രണ്ടും ഒരേപോലെ കൊണ്ടുപോകാൻ ഇഷ്ടം. കാരണം ഒന്ന് ഒഴിച്ചു നിർത്താനോ ഒന്നിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണോ അങ്ങനെ താല്പര്യം ഇപ്പോൾ നിലവിലില്ല. പക്ഷേ എനിക്ക് രണ്ടും, ഒരു മേള കലാകാരൻ ഈ ദിവസമാരാ, സംഗീത കലാകാരൻ ഈ ദിവസമാരാന്ന് അറിയപ്പെടാൻ തന്നെയാണ് ആഗ്രഹം. രണ്ടും ഒരുപോലെ കൊണ്ടുപോകാനാണ് താല്പര്യം. ഈശോ ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? മെയിൻ മാറ്റം എന്ന് പറയാനുള്ളത് എൻ്റെ ഇൻഹിബിഷൻ, എൻ്റെ നാണം എന്നുള്ളത് ഇല്ലാണ്ടായി. നാണം എന്ന് പറയുമ്പോൾ ഈ റിയാലിറ്റി ഷോയിലൊക്കെ നമ്മൾ വെറുതെ നിന്ന് പാടുക എന്നുള്ള സംഭവം ഇല്ല. അപ്പോൾ നമ്മളൊരു പെർഫോമൻസ് ചെയ്യുന്നൊരു സോങ് ആണെങ്കിൽ, ഞാൻ സൂപ്പർ ഫോർ എന്ന റിയാലിറ്റി ഷോയിൽ പാടിയത് ചെട്ടികുളങ്ങനെ പരടി നാൾ എന്നുള്ളൊരു പാട്ടാണ്. അപ്പോൾ അതിൽ കോറിയോഗ്രഫി ചെയ്യുന്ന ചേച്ചിമാരൊക്കെ നമ്മൾ പറയും, നീ എങ്ങനെ ചെയ്തു നോക്ക്, നീ ബി ജി എം വരുന്ന സമയത്ത് ഈ സ്റ്റെപ്പ് ഇട്ട് നോക്കുക എന്നൊക്കെ പറയും. ആദ്യം നമ്മൾക്ക് ഭയങ്കര ചമ്മലൊക്കെ ആയിരുന്നു, അയ്യോ ഞാൻ കളിച്ച് എങ്ങനെയായിരിക്കും. പക്ഷേ സ്റ്റേജിൽ വന്ന് ഞാൻ അത് ചെയ്തപ്പോൾ ഏറ്റവും നല്ലൊരു അനുഭവമാണ് എനിക്കുണ്ടായത്. കാരണം പാട്ടിൻ്റെ ഒപ്പം ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടെൻഷൻ ഫ്രീ ആക്കുന്ന ഒരു സംഭവമാണ് ഡാൻസ്. അതിന് ചെറുതായിട്ട് എന്തെങ്കിലും, അല്ലാണ്ട് വെറുതെ ചാടി പറയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ തന്നെ നമ്മുടെ പാട്ടിലുള്ള കോൺഫിഡൻസ് കൂടും എന്നാണ് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ എൻ്റെ മെയിൻ ഉപകാരം ഉണ്ടായത് ആൾക്കാരെങ്ങനെ ഫേസ് ചെയ്യാന്നുള്ളത് കിട്ടി. പാട്ട് തെറ്റാതെ എന്നല്ല, തെറ്റുണ്ടാവും, ആര് പാടിയാലും തെറ്റും, പക്ഷേ തെറ്റാതെ പാടാനുള്ള ഒരു നമുക്കൊരു ഊർജം കിട്ടില്ല, അതായത് ഒരു ആത്മവിശ്വാസം അതുകൂടി. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഫുൾ എത്ര ജനങ്ങളുണ്ടെങ്കിലും നമുക്ക് പാടാനുള്ളൊരു എനർജി, അതുപോലെ തന്നെ ഡാൻസ് കളിക്കാം, ഡാൻസ് കളിച്ചുകൊണ്ട് പാടാം, ഇനിയങ്ങനെ പ്രശ്നങ്ങളില്ല, ചമ്മലില്ല. പിന്നെ സിനിമയിൽ ചാൻസ് കിട്ടിയല്ലോ, അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല ഗുണങ്ങൾ റിയാലിറ്റി ഷോ പോയതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ CNN ബോയ്സ് ഹൈസ്കൂളിൽ സംഗീത അധ്യാപകനായി ജോയിൻ ചെയ്തിരിക്കുകയാണ്. വിദ്യാർത്ഥികളിൽ സംഗീത അഭിരുചി വളർത്തുന്നതിനായി എന്തൊക്കെയാണ് സാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആദ്യം അവരെ നേരിട്ട് കാണാനുള്ള അവസരമാണ് ഞാൻ നോക്കുന്നത്. ഇപ്പോൾ എന്തായാലും കുറച്ച് ലോക്ക്ഡൗണൊക്കെ അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടാണ്. ഇപ്പോൾ ഞാൻ എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത്, ഓൺലൈനായിട്ട് തുടങ്ങിയപ്പോഴും നന്നായി പാടുന്ന കുട്ടികളുണ്ട്. അപ്പോൾ
അവരെ നേരിട്ട് കണ്ട് ആദ്യം തന്നെ അവരൊന്ന് സ്ക്രീനിങ് നടത്തുന്നുണ്ട്, എത്ര നന്നായി പാടുന്ന കുട്ടികൾ ഉണ്ട്. പിന്നെ ഇപ്പം തന്നെ പാടുന്ന കുട്ടികൾ കിട്ടിയാൽ ഒരുപാട് സന്തോഷം. പിന്നെ അവർക്ക് ഇണങ്ങുന്ന അല്ലെങ്കിൽ അവരുടെ സൗണ്ടിന് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഞാൻ നിൽക്കുകയാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എൻ്റെ താല്പര്യങ്ങളെ അവരിൽ അടിച്ചേൽപ്പിക്കുന്നത് നല്ലത്, അവരുടെ താല്പര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുകയല്ലേ നല്ലത്. അപ്പോൾ ഞാനത് അവരെ നേരിട്ട് കാണാനുള്ള ഒരിതിലാണ് ഞാൻ ഇരിക്കുന്നത്. ലോക പ്രശസ്തനായ മേളകലാ ചക്രവർത്തി പത്മശ്രീ പെരുവനം കുട്ടമാരാർ ജോലി ചെയ്ത സ്കൂളിലാണ് ഇപ്പോൾ സാർ ജോലി ചെയ്തു വരുന്നത്. അപ്പോൾ CNN സ്കൂളുകളെ പുതിയൊരു ദിശയിലേക്ക് നയിക്കുക എന്നത് സാറിൻ്റെ ദൗത്യമാണ്, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ CNN സ്കൂളിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ എന്നാൽ കഴിയുന്ന രീതിയിൽ, ഇപ്പോൾ എൻ്റെ വിഷയം സംഗീതമാണല്ലോ, അപ്പോൾ പുതിയ കലാകാരന്മാരെ അവരുടെ കഴിവുകളെ പരമാവധി വളർത്തിയെടുക്കാൻ ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കും. കാരണം എൻ്റെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്, നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ എത്തിക്കുക, സ്കൂളിൻ്റെ പ്രശസ്തിയെ നല്ല രീതിയിൽ എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ദൗത്യം തന്നെയാണ്. കലാപരമായി എനിക്ക് വേറെ പ്രത്യേകിച്ച് വിഷയങ്ങളുമായി വലിയ ബന്ധമില്ല. അപ്പോൾ സംഗീതം എന്ന കലയെ, സംഗീതത്തിൻ്റെ പേരിൽ CNN സ്കൂളിനൊരു ഒരു എന്താ പറയുക, നല്ലൊരു ഭാവി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം എൻ്റെ കുട്ടികളിലൂടെ, എൻ്റെ വിദ്യാർത്ഥികളിലൂടെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസമുണ്ട്. CNN ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളോട് സാറിന് എന്താണ് പറയാനുള്ളത്? എന്താ പറയേണ്ടതെന്ന് ഒരുപെടുത്തില്ല. കാരണം പഠിക്കുന്ന സമയത്ത് പോലും ഇപ്പോൾ അതിൽ കിടക്കാൻ റെസ്ട്രിക്ഷൻ ആയിരുന്നു. അതുകൊണ്ട് എന്തായാലും ബോയ്സിനെത്തോളം തന്നെ അത്രയും പ്രാധാന്യമുള്ള, അതിനേക്കാൾ പ്രാധാന്യമുള്ള ആൾക്കാരാണ് ഗേൾസ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഗേൾസിലും ഒരുപാട് കുട്ടികളുണ്ടാവും നല്ല കഴിവുള്ള, പാട്ട് പാടാൻ അല്ലെങ്കിൽ ഡാൻസ്, എന്താ ചിത്രരചന, അങ്ങനെ കുറേ കഴിവുകളുള്ള ഒരു കുട്ടിക്ക് തന്നെ പല കഴിവുകളുണ്ടാവും. പക്ഷേ നമ്മൾ അത് കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ എല്ലാവരും നമ്മളൊപ്പം നിന്ന് കണ്ടെത്തണം എന്നില്ല, നമ്മൾ സ്വയം കണ്ടെത്തി അതിനെങ്ങനെ പരിപോഷിപ്പിക്കാമെന്ന് എല്ലാ എൻ്റെ ഗേൾസ് കുട്ടികളും നന്നായി അത് ശ്രദ്ധിച്ച് അതിന് വേണ്ടതായ കാര്യങ്ങൾ സ്വയം ചെയ്യുക എന്നുള്ളതാണ്. അതിന് സഹായികളായിട്ട് ഞങ്ങളെ അധ്യാപകരുണ്ടാവും എപ്പോഴും. ഇത്രയും സമയം മറ്റ് തിരക്കുകൾ മാറ്റിവെച്ച് സർഗഭൂമി TVക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന് യദു എസ് മാസ്റ്ററോട് നന്ദി പ്രകാശിപ്പിക്കുന്നു. സംഗീത ലോകത്ത് കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് നേരുന്നു. ഇതോടുകൂടി സർഗഭൂമി TV അതിഥിയോടൊപ്പം പരിപാടി സമാപിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.